നഴ്സസ് ദിനത്തിലും ഒരു വിഭാഗം നഴ്സുമാർ തിരുവനന്തപുരത്ത് അനിശ്ചിതകാല സമരത്തിലാണ്. നിഷേധിക്കപ്പെട്ട ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് കേരള ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ സമരം നടത്തുന്നത്. ഉമേഷ് ബാലകൃഷ്ണന്റെ റിപ്പോർട്ട്. ഇന്ന് ലോക നഴ്സസ് ദിനമാണ്. ലോകമെങ്ങും നഴ്സുമാരുടെ അവകാശങ്ങൾ സംബന്ധിച്ചും അവരുടെ സേവനങ്ങൾ സംബന്ധിച്ചും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ദിവസങ്ങളിൽ ഒന്ന്. സർക്കാരിന്റെ നേതൃത്വത്തിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലുമെല്ലാം ഇത്തരത്തിൽ നഴ്സസ് ദിനം ആചരിക്കാനുള്ള വിവിധ പരിപാടികൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അതിനിടെ ഒരു സമരം കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിന് മുന്നിൽ നടക്കുന്നുണ്ട്. അതും നഴ്സുമാരുടെ തന്നെയാണ്. എന്തായാലും ഈ ദിവസം ഇവരുടെ ആവശ്യങ്ങൾ കേൾക്കുക എന്നുള്ളതും ഒരു ഈ ഒരു ദിനത്തിന്റെ കൂടി ഭാഗമാണ്. എന്തായാലും ഇന്ന് ഇവരുടെ അനിശ്ചിതകാല രാപ്പകൽ സമരം ഇത് ഏഴാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. കേരള ഗവൺമെന്റ് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസ് ആൻഡ് സൂപ്പർവൈസേഴ്സ് യൂണിയൻ ആണ് ഈ ഒരു സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. എന്തായാലും അവരുടെ ആവശ്യങ്ങൾ സംബന്ധിച്ച് നമുക്ക് നേരിട്ട് ചോദിക്കാം. ഒന്നാമതായിട്ട് നമ്മൾ അന്വേഷിച്ചു, നമ്മൾ 12 ആവശ്യങ്ങളാണ് സർക്കാരിന്റെ നമുക്ക് ആവശ്യമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ഉന്നയിച്ചിട്ടുള്ള ആവശ്യം നമ്മുടെ 24/4/2022 ബഹുമാനപ്പെട്ട DHS ഇറക്കിയ ഉത്തരവ് 27/4 ജോയിൻ ചെയ്യാനെത്തിയ ജീവനക്കാരെ അവിടെ തടഞ്ഞു വയ്ക്കുകയും അവർക്ക് ഉച്ചയോടുകൂടി ആ ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ട് DHSന്റെ ഓർഡർ വരികയും ചെയ്തു. അപ്പോൾ ആ ഉത്തരവ് മരവിപ്പിച്ചത് പിൻവലിച്ച് അവർക്ക് ആ വിത്ത് എഫക്റ്റ് വെച്ച് 27/4 വെച്ച് ജോയിൻ ചെയ്യാനുള്ള ഒരു ഉത്തരവ് കൊടുക്കണമെന്നാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അപ്പോൾ അതിന് മറ്റൊന്ന്, നമ്മുടെ MLSP നിയമനം നടത്തിയിട്ടുണ്ട്. സബ്സെൻ്ററുകളിൽ സബ്സെൻ്ററിൻ്റെ ക്വാർട്ടേഴ്സ് ഇന്ന് HR പിടിക്കുന്നത്, അതായത് ഹൗസ് റെൻ്റ് അലവൻസ് ഈ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിൻ്റെ സാലറിയിൽ നിന്നാണ് പിടിക്കുന്നത്. അപ്പോൾ ആ HRA കൊടുത്തുകൊണ്ടും ആ ഓഫീസിൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ജോലി ചെയ്യുന്ന ഒരു ഓഫീസും ചേർന്നാണ് ഒരു കുടുംബക്ഷേമ ഉപകേന്ദ്രം. അപ്പോൾ ഇതിൻ്റെ ചാർജും അതിൽ ഒരുപാട് രേഖകൾ, സർക്കാർ ഫയലുകൾ, ഫണ്ടിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെ കുറേ പേപ്പേഴ്സുള്ള, അപ്പോൾ ഇതിൻ്റെ എല്ലാം ചാർജിലിരിക്കുന്ന ഈ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സിൻ്റെ റൂമിലേക്ക് അവരുടെ ചെയറ് കൊടുത്തുകൊണ്ട് ആ താക്കോല് ചില മെഡിക്കൽ ഓഫീസേഴ്സ് പിടിച്ചു വാങ്ങി MLSP ഏൽപ്പിച്ച് അവരെ കയറ്റി ഇരുത്തിയിട്ടുണ്ട് മലപ്പുറം ജില്ലയിലെ പല ഉപകേന്ദ്രങ്ങളിലും. അപ്പം നമ്മൾ ഈ ഉപകേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ഈ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസിൻ്റെ ജോലിയൊക്കെ അവരെ ഏൽപ്പിച്ചിട്ട് ബലപ്രയോഗത്തിലൂടെ അവരെ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പം MLSP നിയമനം നമ്മുടെ കേരള സർക്കാർ പറയുന്നു അത് കേന്ദ്രത്തിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഡയറക്റ്റുള്ള തീരുമാനമല്ല, കേന്ദ്രത്തിൻ്റെയാണ്. അപ്പോൾ സർക്കാർ അതിൽ, കേരള സർക്കാർ അതിൽ നിർദ്ദേശിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു ഫണ്ട്, അതിനൊരു കൺസ്ട്രക്ഷൻ നടത്തണം. അവിടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്റർ എന്ന് പറഞ്ഞ പേരിൽ ഒരു അവർക്കൊരു റൂമും കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം. അതിന് കുറേ ഫെസിലിറ്റീസ് അവിടെ ഏർപ്പെടുത്തണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇല്ലാതെ ഈ ജൂനിയർ പബ്ലിക് ഹെൽത്തിൻ്റെ ഓഫീസിലേക്ക് സർക്കാരിൻ്റെ ഒരു തീരുമാനങ്ങൾ, അല്ലെ, സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള ഒന്നും നടപ്പാക്കാത്ത ചില മെഡിക്കൽ ഓഫീസേഴ്സ് ഇവരെ കൊണ്ടുവന്ന് ആ JPHന്റെ കസേര എത്തി, JPHന്റെ മേശ കൊടുത്ത് JPHന്റെ വർക്കുകൾ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ എൻട്രി കേഡർ ഫുള്ള്, ഇപ്പൊ ഏകദേശം 700 എൻട്രി കേഡർ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഗ്രേഡ് 2 വേക്കൻസി വന്നിരിക്കുക കേരളത്തില്. അതിന്റെ ഒരു കാരണം 2020 നവംബറിൽ PSC JPHന്റെ നോട്ടിഫിക്കേഷൻ കൊടുത്തു അവരെ PSC എക്സാമിനേഷന് വേണ്ടി. ആ കുട്ടികൾ പോയി എഴുതുകയും ചെയ്തു. ഏതാണ്ട് 1500 കുട്ടികൾ എക്സാം എഴുതി. പക്ഷേ എക്സാം എഴുതി കരട് ലിസ്റ്റ് പുറത്തു വരുന്നതിന് തൊട്ട് മുമ്പ് ജനറൽ നഴ്സ് മിഡ്വൈഫറി കഴിഞ്ഞ ഒരാൾ കേസ് കൊടുക്കുകയും അവരെ ഞങ്ങളിലേക്ക്, അതായത് അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം, അവർക്ക് വേറെ നോട്ടിഫിക്കേഷനും PSC നടത്താറുണ്ട്, അവരെ ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുത്തു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി PSC ചെയർമാനോട് അതിൻ്റെ അഭിപ്രായം ചോദിച്ചു. PSC ചെയർമാൻ ഇത് ഉയർന്ന യോഗ്യതയായിട്ട് കണക്കാക്കാമെന്ന് പറഞ്ഞൊരു തീരുമാനം അവിടെ എഴുതി വെച്ചു. അതോടെ ഈ കുട്ടികളുടെ ഭാവി അനിശ്ചിതത്വത്തിലായി. ഇപ്പൊ ഈ കുഞ്ഞുങ്ങളെല്ലാം പുറത്തു നിൽക്കുന്നു, വേക്കൻസി കിടക്കുന്നു, ആർക്കും ഇല്ലാതായിപ്പോയി. ഇത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സസിനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഈ ഒരു കുടുംബക്ഷേമ ഉപകേന്ദ്രങ്ങളിൽ മാത്രമുള്ള ഒരു പോസ്റ്റാണ്. ജനറൽ നഴ്സ് മിഡ്വൈഫറി അവരെ ആശുപത്രി DME വഴി ഒരുപാട് സാധ്യതകളുണ്ട്. അവരിതിലേക്ക് കടന്നു കയറിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ആ എൻട്രി കേഡർ നിന്നും ഇപ്പൊ ഈ അഡീഷണൽ ചാർജ് വഹിച്ചുകൊണ്ടിരിക്കുക എല്ലാം അവർ ഈ 700 വേക്കൻസിക്ക്. പിന്നെ പ്രൊമോഷൻ പോസ്റ്റുകളും എല്ലാം ഇങ്ങനെ പിടിച്ചെടുക്കാൻ ദിനമാണ്. ആ ദിവസം നിങ്ങൾ ഇങ്ങനെ സമരത്തിലേക്ക് നിൽക്കേണ്ട, ഇന്നും സമരം തുടരേണ്ട അവസ്ഥയെ കുറിച്ച് എന്താ പറയുക? അതിൽ ഞങ്ങൾക്ക് വളരെ ഖേദമുണ്ട്. ഈ നഴ്സസ് ഡേയിൽ ഞങ്ങൾ വളരെ നല്ല രീതിയിൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നതാണ്. ആ ഒരു അവസരത്തിലാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓർഡർ ഇറങ്ങുകയും അതിനോടനുബന്ധിച്ച് ഇതുപോലുള്ള സമരം ചെയ്യേണ്ടതായിട്ടും വന്നതിൽ വളരെ ദുഃഖമുണ്ട്. എന്നിരുന്നാലും ഞങ്ങൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ചർച്ചയ്ക്കോ അങ്ങനെ എന്തെങ്കിലും ക്ഷണിച്ചോ? ചർച്ചയോ അങ്ങനെ എന്തെങ്കിലും നടന്നിരുന്നോ? ചർച്ചയൊക്കെ നടന്നിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ആശ്വാസകരമായ രീതിയിലൊന്നും ആയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ സമരം തുടങ്ങി. നിർവാഹമില്ലാത്തൊരു ഘട്ടത്തിലാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയത്. വർഷങ്ങളായിട്ടുള്ള
ഞങ്ങളോടുള്ള വിവേചനം. അതാണ് ഞങ്ങൾ ഈ സമരത്തിലേക്ക് ഇറങ്ങാനുള്ള കാരണം. എന്തായാലും നഴ്സസ് ദിനത്തിൽ ഇത്തരത്തിൽ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു വിഭാഗം നഴ്സുമാർ ഇവിടെ സമരത്തിൽ തന്നെയാണ്. എന്തായാലും ഈ ഏഴാം ദിവസത്തിലേക്ക് കടന്നു അനുസരിച്ച് എന്തായാലും തീരുമാനം അല്ലെങ്കിൽ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ അനിശ്ചിതകാല സമരം തുടർന്നു പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. ഈ ദിവസമെങ്കിലും നഴ്സസ് ദിനത്തിന്റെ ഈ ദിവസമെങ്കിലും ഇവരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ സർക്കാർ തയ്യാറാകണം എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ ഇവർക്ക് മുന്നോട്ട് വയ്ക്കാനുമുള്ളൂ. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18, തിരുവനന്തപുരം.